അസ്സലാമു അലൈക്കും. അപ്പൊ നീ വന്നിട്ടുള്ളത് ഒരു കിടിലൻ ഡ്രിങ്ക് ആയിട്ടാണ് കേട്ടോ. ഈ സമയത്ത് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക് ആണ്. കാരണം അതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് നിനക്ക് വീഡിയോ കാണുമ്പോ മനസ്സിലാവും. അപ്പൊ നമുക്ക് നോക്കാലേ ഈ അതാറ് ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന്. അപ്പൊ ഇതും കൊണ്ടാണ് കേട്ടോ നമ്മള് സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. കസ്റ്റേർഡ് ആപ്പിൾ സീതപ്പായം എന്നൊക്കെ പറയും. ഇപ്പൊ സീതപ്പായത്തിന്റെ സീസൺ ആണ് ഇപ്പോ. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്ലേവർ നല്ല ടേസ്റ്റ് ആണ് അല്ലേ. അടിപൊളി ഫ്ലേവറാണ്. അത് ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇതിന്റെ പൾപ്പ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ പൾപ്പ് ഈസി ആയിട്ട് എടുക്കുന്നത് കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിന്റെ പൾപ്പ് എടുത്തിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കട്ടോ. ഒരു വർഷം വരെയൊക്കെ കേടുകൂടാതിരിക്കും. അപ്പൊ സീസൺ കഴിഞ്ഞതിന്റെ മുമ്പ് കുറെ എന്താ കസ്റ്റേർഡ് ആപ്പിൾ വാങ്ങിട്ട് അതിന്റെ പൾപ്പ് എടുത്ത് ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചക്കയൊക്കെ സൂക്ഷിച്ചില്ലേ. അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം, പുഡിംഗ് ഉണ്ടാക്കാം, പിന്നെ നമുക്ക് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം, എന്തൊക്കെ ഉണ്ടാക്കാം അതൊക്കെ ഉണ്ടാക്കാം, ഫ്ലേവർ കൊടുക്കാൻ കേട്ടോ, കേക്കൊക്കെ ഉണ്ടാക്കാം. അപ്പൊ ഞാനിത് കാണിച്ചത് എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് ഇതിന്റെ പൾപ്പ് ഉണ്ടാക്കാൻ പറ്റിയെന്ന്. അതുപോലെ കുരു കളയലാണല്ലോ ബുദ്ധിമുട്ട്, എങ്ങനെയാണ് ഇതിന്റെ കുരു പെട്ടെന്ന് കളയാന്ന് നമുക്ക് നോക്കട്ടോ. അപ്പൊ നമുക്ക് ഇതാദ്യം ഒന്ന് പൊളിച്ചെടുക്കാം. അപ്പൊ അത്യാവശ്യം നല്ല പഴുത്തതാണ്. അത് കുറച്ച് ഭാഗം ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പൾപ്പ് തിക്കിടാട്ടോ. ചൊളാന്ന് അറിയില്ലേ, സീറോട് കൂടി തന്നെയാണ് ഇടണ്ട്. പിന്നെ സ്പൂൺ കൊണ്ട് മാക്സിമം കിട്ടുന്ന അത്ര പൾപ്പ് കൊടുക്കാട്ടോ. അപ്പൊ ഒക്കെ നമുക്ക് ഇതുപോലെ എടുക്കട്ടോ. അപ്പൊ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി കുരു കളയാൻ വേണ്ടിയിട്ട് മിക്സിന്റെ ജാർക്ക് ഇട്ട് കൊടുക്കാട്ടോ. ഇനി ജസ്റ്റ് ഒന്നും കിട്ടി അടിക്കാനേ പറ്റുള്ളൂ കേട്ടോ, കൂടുതൽ അടിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒരു കറക്കലാണ് കറക്കുക. അപ്പൊ കുരു ഇതും സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കുന്നുള്ളൂ കേട്ടോ. കഴിഞ്ഞു, ഇത്രയും മതി. ഇനി നമുക്ക് നോക്കി നോക്കാം. ഇത് നോക്കാം, കണ്ടോ, ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ കണ്ടോ, കുരു നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോ ഇതുപോലൊരു അരിപ്പെടുക്കട്ടോ. ഇനി അതിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു സ്പൂൺ എടുത്തിട്ട് ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കുക. അപ്പൊ ഇതിന്റെ പേസ്റ്റ് ഇതിന്റെ അടിയിലേക്ക് ചാടും കേട്ടോ. ഞാൻ കാണിച്ചുതരാം, കണ്ടോ, അടിയിൽ കൂടെ അങ്ങനെ ചാടുന്നുണ്ടോ. കുരു നമ്മുടെ സ്ട്രെയിനറിൽ തങ്ങി നിൽക്കും ചെയ്യും. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പേസ്റ്റ് കംപ്ലീറ്റ് എടുത്തിട്ട് കാണിച്ചുതരാം കേട്ടോ. അപ്പൊ ഇത്രയും പൾപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് എനിക്ക് ബോറടിച്ചു കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇപ്പോ റെസ്റ്റോറന്റിലൊക്കെ ആണെങ്കിൽ അവരിത് കളയും കേട്ടോ. പക്ഷെ എനിക്കിത് കളയാൻ തോന്നണില്ല. പക്ഷെ ഇനിയിങ്ങനെ പ്രസ് ചെയ്താൽ നമുക്ക് ഇനി ഇതിന്റെ പൾപ്പ് കിട്ടും. പക്ഷെ ഞാൻ എന്താ കാട്ടണെന്ന് വെച്ചാൽ ഇനി ഇതിന്റെ സീഡ് എടുത്ത് കളയുക കേട്ടോ. അപ്പൊ ഇതിന്റെ കുരുക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് സെക്കൻഡ് ക്വാളിറ്റിയാണ്. നമ്മൾ സൂക്ഷിച്ചു വെക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് എടുക്കണ്ട. അതിപ്പോ നമ്മൾ അപ്പത്തെ യൂസിനൊക്കെ എടുക്കാട്ടോ. നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ക്വാളിറ്റി ഈ ഒരു പേസ്റ്റ് എടുക്കുക കേട്ടോ, നല്ലത്. അപ്പോ ഇതിനാണ് നല്ല ഫ്ലേവറും ടേസ്റ്റും മധുരമൊക്കെ ഉണ്ടാവുക. അപ്പൊ നമ്മുടെ സീതപ്പഴത്തിന്റെ പൾപ്പ് കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കണെന്ന് നോക്കാല്ലേ. അപ്പൊ മിൽമന്റെ 2 പാക്കറ്റ് പാല് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് മിക്സിന്റെ ജാറിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം. അപ്പോ പാൽ പാക്കറ്റ് ജാർക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അടിക്കാൻ പാകത്തിന് ഈ പാകത്തിന് പഞ്ചസാര ഇട്ടുകൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ഫസ്റ്റ് ക്വാളിറ്റി പൾപ്പ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോ ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വിഷുവിന്റെ അഭിപ്രായം എന്താ? അപ്പോ നമ്മളെ കസ്റ്റാർഡ് ഡ്രിങ്ക് അല്ലേ, പിന്നെ ഇവിടെ റെഡിയായി. വിഷു ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് രസമുണ്ട് കാരണം ഞാനും പറഞ്ഞു അടിപൊളിയാണ്. അപ്പൊ അത് സീതപ്പായത്തിന്റെ എന്താ പൾപ്പ് എടുക്കാനുള്ള ഈസി മാർഗം ഞാൻ പറഞ്ഞു അല്ലേ. അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടമായിക്കണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.